ഹായ് ഓൾ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. നിയാക്കും ജോനുവിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ചില്ലി ചിക്കനും ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഫ്രൈഡ് റൈസാണ് അവർക്ക് ഇതിനോട് കോമ്പിനേഷൻ ഇഷ്ടം, പക്ഷേ വെജിറ്റബിൾസ് ഫ്രൈഡ് റൈസിനല്ല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചില്ലി ചിക്കനും ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ബിരിയാണിക്കുള്ള ചിക്കൻ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തേക്കാണ്. ഒരുപാട് മസാലയൊന്നും ഇല്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് ആ ഓയിലിൽ തന്നെ ബാക്കിയുള്ള സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടൊമാറ്റോ ഒക്കെ കൂടി ഞാൻ വഴറ്റി, അതിനുശേഷം കുറച്ച് മല്ലിയില, പുതിനയില ഒക്കെ ഇട്ടു. എന്നിട്ട് അതിൽ ഈ ഒരു പരുവാകുമ്പോഴത്തേനും അതിനൊക്കെ ആവശ്യമായിട്ടുള്ള മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇത്ര ഇട്ടു നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തു. മസാല നന്നായിട്ട് പച്ചമറം മാറിയതിന് ശേഷം ഏതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പോഴത്തേനും കുറച്ച് നന്നായിട്ട് ആ ഓയിലിൽ കിടന്ന് തന്നെ നന്നായിട്ടൊന്ന് മസാല സോട്ടാവണം. സോട്ടായ പച്ചമറം ഒക്കെ മാറണം. അപ്പം അതായിക്കൊണ്ട് ഇരിക്കുകയാണ്. ചില്ലി ചിക്കനുള്ളത് ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ ഞാൻ കുറച്ച് തൈര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം തൈരും ഇതിൻ്റെ കൂടെ കിടന്ന് ഇനി നന്നായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് സോട്ടായ ഓയിലിൽ കിടന്ന്, അപ്പോൾ തൈരും മസാലയും എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് സോട്ടാക്കുവാണ്. നല്ലൊരു കൺസിസ്റ്റൻസി ആയി, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ആ പരുവാകുന്നവരെ ഞാനിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് സോട്ടാവുകയാണ്. ഇതായതിനു ശേഷം ആ ഷാലോ ഫ്രൈ ചെയ്ത് വെക്കുന്ന ചിക്കനെടുത്ത് ഇങ്ങോട്ട് ഇട്ടു. അത് എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് സാലഡിനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ചിക്കനിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് 6 ഗ്ലാസ് വെള്ളം ഡബിള് എടുത്ത് ഒഴിച്ചിട്ട് ഈ വെള്ളം നന്നായിട്ട് ബോയിലായതിന് ശേഷം ഞാൻ കഴുകി സോക്ക് ചെയ്ത് കഴുകി വെച്ചേക്കുന്ന റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പം ഇതിങ്ങനെ ദമ്മല്ല, ഈ റൈസും ചിക്കനും കൂടി ഇനി ഇതിൽ ഒരുമിച്ചാണ് കിടന്ന് വേവുന്നത്. ഇത് ഒരു ഇനി ഒരു 10 to 15 മിനിറ്റ്സ് അടച്ച് വെച്ച് വേവിക്കും. അപ്പോൾ ഇതിന് ബിരിയാണി റെഡിയായി. എക്സ്ട്രാ ഇങ്ങനെ ലെയർ ചെയ്ത് ദമ്മിടുമല്ല, ഒരുമിച്ചിട്ട് വയ്ക്കുന്നത് ബിരിയാണിയാണ്. അപ്പം 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം ഇട്ടു. ആ വെള്ളം തിളച്ചതിന് ശേഷമാണ് ഞാൻ റൈസ് ഇട്ട് കൊടുത്ത. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കും. അപ്പോൾ ഉപ്പ് ഇച്ചിരി കൂടി നിൽക്കണം, കാരണം അരിയിൽ പിടിച്ച് കഴിയുമ്പോഴത്തേനും ഉപ്പ് കറക്റ്റാവും. അപ്പം ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് അത് അടച്ച് വെച്ചിട്ട് ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ്. അപ്പം ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേനും ഇതായി നമ്മുടെ ബിരിയാണി. ഇനി ഇത് അടച്ച് വെച്ചാൽ മതി. അപ്പം ചില്ലി ചിക്കൻ്റെ ചിക്കൻസ് ഒക്കെ ഞാൻ വറുത്ത് കഴിഞ്ഞു, വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. ഇതിൽ ജസ്റ്റ് സവാളയും ഗാർലിക്കും മാത്രമേ എടുത്തിട്ടുള്ളൂ. എൻ്റെ സമാധാനത്തിന് ഒരു ചെറിയൊരു കഷ്ണം ചില്ലി എടുത്തിട്ടുണ്ട്. വേറെ ഒരൊറ്റ വെജിറ്റബിൾസും ഇപ്പോൾ ക്യാപ്സിക്കം ഒക്കെ ഇടാം. ഇവിടെ നിയ കഴിക്കില്ല. നിയ നമുക്ക് ഈ സവാള തന്നെ നമ്മൾ മാറ്റിവെക്കും. എൻ്റെ ചിക്കൻ മാത്രം എടുത്തിട്ട് ഇപ്പം എൻ്റെ ഒരു സമാധാനത്തിന് ഒരു ചെറിയ സവാളയും. ഗാർലിക് ഇഷ്ടമാണ് ആൾക്ക്, ഗാർലിക് കഴിച്ചോളും. പിന്നെ അത് അവർ കഴിക്കാത്തതുകൊണ്ട് അത്രയ്ക്ക് ആ വെജിറ്റബിൾസ് ഒന്നും ഞാൻ എടുക്കില്ല, ക്യാപ്സിക്കം ഒന്നും എടുത്തില്ല. ഇതിൽ ഞാൻ മാഗിയുടെ ചിക്കൻ ക്യൂബ് ഒരു 1/2 ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നു തരും ഈ ചില്ലി ചിക്കൻ. അപ്പോൾ അതിട്ടു. ഇതിൽ മസാല ഇട്ടേക്കുന്നത് ജിഞ്ചർ ഗാർലിക് പൗഡർ ഇട്ടു, പിന്നെ സോയാ സോസ്, ടൊമാറ്റോ സോസ്. കളറിന് വേണ്ടിയിട്ട് ഒരിച്ചിരി കാശ്മീരി ചില്ലി ഇട്ടു ഈ എണ്ണയിലൊന്ന്. ഞാൻ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് സോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ആർട്ടിഫിഷ്യൽ കളറല്ല, നാച്ചുറൽ കളർ വരും. ഈ ഒരു ലുക്കായിരിക്കും ഫൈനലിൽ എനിക്ക് വന്നത്. എന്നിട്ട് അടച്ച് വെച്ച് ഞാൻ കുറച്ച് നേരം വേവിക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നുണ്ട്, ചിക്കൻ ഒന്ന് സോഫ്റ്റായി വരാനാണ്. അപ്പം ഒരു ലോ ഫ്ലെയിമിൽ ഇതൊക്കെ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ അത് സോഫ്റ്റായി വന്നു. ഞാൻ കുറച്ച് മല്ലിയില ഇട്ടു. അതിൻ്റെ സെലറി ഇരിപ്പില്ല. അപ്പോൾ ഉള്ളത് മല്ലിയിലയാണ്, അതിട്ടു. ലാസ്റ്റ് ഞാൻ കുറച്ച് പെപ്പർ കൂടി ഇടുന്നുണ്ട്. പെപ്പർ ആ ഫ്ലേവർ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ഇട്ട്. അപ്പം കുറച്ച് ഇനിയിപ്പോൾ കുറച്ച് പെപ്പറും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കും. അപ്പോഴത്തേനും ഈ
നന്നായിട്ട് ചിക്കൻ ലോറി. ഇവർക്ക് കുട്ടികൾക്ക് ഗ്രേവി ആയിട്ട് വേണ്ട, ഇവർക്ക് ഡ്രൈ ആയിട്ട് മതി. അപ്പോൾ ഞാൻ ചോദിച്ചു ഗ്രേവി ആയിട്ട് വേണോയെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഞങ്ങൾക്ക് ഡ്രൈ ആയിട്ട് തന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അപ്പം അവർക്ക് അതുകൊണ്ടാണ് ഈ ഒട്ടും ഗ്രേവി ഇല്ലാതെ ഞാൻ ഡ്രൈ ആയിട്ട് എടുക്കുന്നത്. അപ്പം ഓൾമോസ്റ്റ് ഇതാവാറായി. അപ്പോഴത്തേക്കും ഞാൻ കുറച്ചേ പെപ്പർ ഇടുന്നുണ്ട്, ഒരുപാടില്ല. ഇവർക്ക് എരി അധികം പറ്റില്ല, അതുകൊണ്ട് കുറച്ച് പെപ്പർ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലോട്ട് എത്തി. ഇനി അധികം ഇല്ല, ജസ്റ്റ് ഒന്നിനൊന്ന് പെപ്പർ ഒന്ന് എല്ലായിടത്തും ഒന്ന് ഒന്നിതായി, ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് ഓഫാക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇതേ ഇത് തന്നെ നമുക്ക് ഗ്രേവി ആയിട്ടും ചെയ്യാം. ഇവർക്ക് ഗ്രേവി വേണ്ടാത്തതുകൊണ്ടാണ് ഡ്രൈ ആയിട്ട് ചെയ്തത്. അപ്പം നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ ലുക്കാണിത്. അപ്പം കറക്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. റൈസൊക്കെ നമുക്ക് നല്ല നീളമുള്ള റൈസാണ് എടുത്തേക്കുന്നത്. ഇവർക്ക് ജീരകശാല വേണ്ട കുട്ടികൾക്ക്. എനിക്ക് ജീരകശാല ഇഷ്ടം, പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടം ഈ നീളമുള്ള ബസുമതി റൈസാണ്. അപ്പം റൈസൊക്കെ നമുക്ക് നന്നായിട്ട് വെന്തിട്ട് ഒന്നും പൊട്ടിയൊന്നും പോയിട്ടില്ല, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല നല്ല മണമാണ് വരുന്നത്. ഇപ്പം ഇവർക്ക് ഞാൻ പ്ലേറ്റിംഗ് ചെയ്തു, ഇത് നീയുടെ പ്ലേറ്റാണ്. സോ അതിനകത്ത് സാലഡില്ല, ഒന്നുമില്ല. കാരണം അവൾ ഈ പച്ചയായിട്ടുള്ളത് ഉള്ളി അവൾക്ക് പറ്റേയില്ല, അവൾ കഴിക്കുകയില്ല. ജോനൂന് സാലഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം രണ്ടുപേരെയും കഴിക്കാനിരുത്തി, അവർ ടേസ്റ്റ് ചെയ്യാണ്. അപ്പം ഇത് നീയുടെ ക്രണ്ട് ഇങ്ങനെ തള്ളി വരുന്ന കണ്ടോ, അതിൻ്റെ അർത്ഥം അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ്. അല്ലെങ്കിൽ പിന്നെ അവൾക്ക് ഇതിപ്പം ഇവർ പെട്ടെന്ന് തന്നെ തീർക്കുകയും ചെയ്യും. ഇവർ തീർന്നതനുസരിച്ച് എടുത്തെടുത്ത് ഇവർക്ക് വീട്ടിൽ നമ്മൾ ചെയ്തു കൊടുത്ത ഇത് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ കഴിക്കുകയും ചെയ്യും. അവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ നീയെ പറയുക എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണെന്നൊക്കെ അവൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പം രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടു, അവരുടെ കഴിക്കുവാണ്. ജോനൂനും നീയയ്ക്കും അങ്ങനെ ഇന്നത്തെ ഡിഷസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവരുടെ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കുവാണ്.